ചെറിയ സ്പീഡിൽ സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോക്കോൾ പ്ലാനുകളിൽ ലഭിച്ചിരുന്ന ഗ്രാഫിക്സ് അടങ്ങുന്ന സൈറ്റുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ ഏറെ സമയമെടുത്തിരുന്നു. ഫയലുകളും ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിലും വേഗതയുടെ കുറവ് വലിയ പ്രതിസന്ധിയായിരുന്നു. ബി എസ് എൻ എൽ സേവനം ലഭ്യമായ നഗരങ്ങളിൽ മാത്രമാണ് മോഡം ഉപയോഗിച്ചുള്ള ഈ ഡയലപ്പ് സാങ്കേതിക സംവിധാനം നിലവിലുണ്ടായിരുന്നത്. ബി എസ് എൻ എൽ ഇന്റർനെറ്റ് സേവനത്തിന്റെ സ്പീഡിൽ കാലക്രമേണ ഉണ്ടായ വർധനവ് ഈ മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. 1996 ഇന്ത്യൻ വംശജനായ സബീർ ഭാട്ടിയ ഹോട്ട്മെയിൽ തുടങ്ങിയതോടെ കൂടുതൽ ജനങ്ങൾ ഇന്റർനെറ്റ് സേവനത്തിന്റെ സഹായം തേടാൻ തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ രംഗത്തും വലിയൊരു മാറ്റത്തിനാണ് ഹോട്ട്മെയിൽ, യാഹൂ മെയിൽ തുടങ്ങിയ പ്രാഥമിക വെബ് അധിഷ്ഠിത മെയിൽ സേവനങ്ങൾ നിമിത്തമായത്. ഇവിടെയും ഫോട്ടോകളും മറ്റും അറ്റാച്ച് ചെയ്യുവാനും ഡൗൺലോഡ് ചെയ്യുവാനും ഫയൽ സൈസുകൾ അനുസരിച്ച് കൂടുതൽ സമയമെടുത്തിരുന്നു. നൂതന സാങ്കേതിക വിദ്യകളോട് ഷമ്മി കപൂറിന് വലിയ ഭ്രമമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആപ്പിൾ കമ്പ്യൂട്ടർ സ്വന്തമാക്കിയ ഇന്ത്യയിലെ ചുരുക്കം വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു ഷമ്മി കപൂർ. ഇന്റർനെറ്റിന്റെ തുടക്കകാലത്ത് എല്ലാവരും യാഹു എന്ന സെർച്ച് എഞ്ചിനാണ് വിവരങ്ങൾ തിരയുവാനായി ഉപയോഗിച്ചിരുന്നതെന്നും ഷമ്മിയുടെ കാര്യത്തിൽ തികച്ചും യാദൃച്ഛികം. ജംഗ്ലിയിൽ യാഹു എന്ന പാട്ടുപാടി അഭിനയിച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്റർനെറ്റ് വമ്പന്മാരായ യാഹു തങ്ങളുടെ മുംബൈ ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ ഉറപ്പാക്കി. ഷമ്മിയുടെ യാഹു വിളി തനിക്ക് പ്രചോദനമായതിനെപ്പറ്റി യാഹുവിന്റെ സ്ഥാപകൻ ജെറി യങ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ഇന്റർനെറ്റ് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായെന്ന് ഷമ്മി കപൂർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. വിദേശത്ത് നിന്ന് ആപ്പിൾ കമ്പ്യൂട്ടർ 1994 ഇറക്കുമതി ചെയ്തപ്പോൾ അതിന്റെ കൂടെ ഇ വേൾഡ് എന്ന വെബ് ബ്രൗസറും ബ്രിട്ടീഷ് ടെലികോം വി എസ് എൻ എൽ മുഖേന ലഭ്യമാക്കിയ ഇന്റർനെറ്റ് സേവനവും വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ വാതായനമാണ് തുറന്നിട്ടതെന്ന് ഷമ്മി കപൂർ ഓർക്കുന്നു. പിന്നീട് 1995 ഇന്ത്യയിൽ ഇന്റർനെറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും താൻ ഇത് എത്ര കണ്ടിരിക്കുന്നുവെന്ന മട്ടിലായിരുന്നുവെന്ന് ഷമ്മി കപൂർ തമാശയായി പറയാറുണ്ട്. ഇന്റർനെറ്റ് കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഷമ്മി കപൂർ. ഇന്റർനെറ്റ് യൂസേഴ്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. എത്തിക്കൽ ഹാക്കർ അസോസിയേഷൻ തുടങ്ങിയ കൂട്ടായ്മകൾക്ക് ചുക്കാൻ പിടിച്ചതും ഷമ്മി കപൂർ ആയിരുന്നു. 1950-60 കാലഘട്ടത്തെ മുൻനിരനായകനായിരുന്നു ഷമ്മി കപൂർ. ഷമ്മി കപൂർ ജനിച്ചത് മുംബൈയിലാണ്. ഷമ്മി കപൂറിന്റെ സഹോദരന്മാർ രാജ് കപൂർ, ശശി കപൂർ എന്നിവരാണ്. 1954 പുറത്തിറങ്ങിയ ജീവൻ ജ്യോതി എന്ന ചലച്ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. 2006 പുറത്തിറങ്ങിയ സാൻവിച്ചാണ് ഷമ്മി കപൂറിന്റെ അവസാന ചിത്രം. 1994 പുറത്തിറങ്ങിയ സുഖം സുഖകരം എന്ന മലയാള ചിത്രത്തിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1974 മനോരഞ്ജൻ എന്ന ഒരു ചിത്രവും ഇദ്ദേഹം സംവിധാനം ചെയ്തു. ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1968 മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചു. അന്വേഷണം .com ന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 100